ദൈവം തമ്പുരാൻ സർവശക്തനായ ദൈവം തമ്പുരാൻ മാനിക്കുന്നതിന്റെ കരുതുന്നതിന്റെ പ്രതീകമാണ് ഈ ലഭിച്ചിരിക്കുന്ന എല്ലാ വിധമായിട്ടുള്ള അനുഗ്രഹങ്ങളും. പ്രിയമുള്ളവരെ, എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ദൈവത്തിന്റെ കരുതൽ. ഇത്രയും നാള് നമുക്ക് സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അനേകം ആനുകൂല്യങ്ങൾ, എന്നാൽ ഇപ്രാവശ്യം നമ്മുടെ ഈ ദേവാലയത്തിന്റെ പെരുന്നാളുകളും 8-9 തീയതികളിൽ ആഘോഷിക്കുന്നു. ആ 8-9 തീയതികളിൽ ഈ പ്രദേശവും ഈ ദേവാലയം ഭരിക്കുന്ന സ്ഥലവും അതിന് ചുറ്റുമുള്ള ഏകദേശം 3 കിലോമീറ്റർ ഫെസ്റ്റിവൽ ഏരിയ ആയിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാർ അല്ലെങ്കിൽ അതിനുവേണ്ടി കളക്ടർ, പൊതുവായപ്പെട്ട കളക്ടർ ഉത്തരവ് നമുക്ക് നൽകിയിട്ടുണ്ട്. അത് നമുക്ക് ഈ പ്രാവശ്യം നേടിയെടുക്കുവാൻ സാധിച്ച, അല്ലെങ്കിൽ നമുക്ക് ലഭിച്ച ചരിത്ര സൗഭാഗ്യമാണ്. സർക്കാരിനോടും ബഹുമാനപ്പെട്ട സർക്കാരിനോടും, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട കളക്ടറോടുമുള്ള, ജില്ലാ കളക്ടറോടുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതുകൊണ്ട് നമ്മെ കരുതുന്ന, നമ്മെ വീക്ഷിക്കുന്ന അനേകം ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ടെന്നുള്ള ബോധ്യത്തോടുകൂടി ആയിരിക്കണം നമ്മുടെ ഈ റാസ മുമ്പോട്ട് പോകുവാനായിട്ട്. ട്രാഫിക്കിന് യാതൊരു തടസ്സവും ഉണ്ടാവാതിരിക്കുവാൻ തക്കവണ്ണം ഒറ്റ ലൈനായിട്ടാണ് നമ്മൾ റാസ ക്രമീകരിക്കുന്നത്. കടന്നു വരുന്ന ആളുകൾ, അല്ലെങ്കിൽ യാത്ര ചെയ്ത് വരുന്ന വാഹനങ്ങളിൽ യാത്ര ചെയ്ത് വരുന്ന ആളുകൾ വിവിധ സ്വഭാവത്തിലുള്ള ആളുകളാണ്. വിവിധ മനഃചിന്തകളോടുകൂടിയാണ് അവർ വരുന്നത്. വിവിധ ആവശ്യങ്ങൾക്ക് പോകുന്നവരാണ്. നമ്മുടെയും ചിന്തകളും നമ്മുടെയും രീതികളും ഒക്കെ പലതായി, എങ്കിലും ഇന്ന് നമ്മുടെ ചിന്ത ഒന്നായിരിക്കണം. വിശുദ്ധനായ മൗർക്കി ഗവർഗീസാരയുടെ പെരുന്നാൾ എത്രമാത്രം ഭംഗിയാക്കാമോ, എത്രമാത്രം ഭക്തി സാന്ദ്രമാക്കാമോ, അത്രമാത്രം ഭക്തിയുള്ളതാക്കി തീർക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടുകൂടി കടന്നു വരുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ, നമ്മുടെ ട്രാഫിക്കിന് കോട്ടമുണ്ടാവാത്ത രീതിയിൽ നമ്മൾ ഒറ്റ ലൈനായിട്ട് റാസം മുമ്പോട്ട് പോകണം. അതോടൊപ്പം തന്നെ അറിയിക്കുന്നു, ഏകദേശം 600 പരം മുത്തുക്കുടകൾ ഇവരെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. വിശുദ്ധ മർത്തുമറിയാം, മണ്ണാട് വിശുദ്ധ മർത്തുമറിയാം ദേവാലയത്തിൽ നിന്നും മറ്റുമൊക്കെ നല്ല ഒരു നമ്പർ മുത്തുക്കുടകൾ ഇവിടെ നമുക്ക് വേണ്ടി കരുതി തന്നിട്ടുണ്ട്. അന്നിയോട് ഓർക്കുന്നു, അത് ഇടകലർന്ന് ഭംഗിയായിട്ട് അത് ആ മുത്തുക്കുടകൾ എഴുതി വേണം നമ്മുടെ റാസയിൽ പങ്കെടുക്കുവാനായിട്ടുള്ള എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നു. തിരിച്ചു വരുമ്പോൾ എല്ലാവർക്കും ബഹുമാനപ്പെട്ട അച്ഛനോട്ടോ എല്ലാവർക്കും സമൃദ്ധമായിട്ട് വെച്ചൂട്ടിലുള്ള, അല്ലെങ്കിൽ വെച്ചൂട്ടിന്റെ നേർച്ച സദ്യ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും മാതൃകാപരമായി അത് കൊടുക്കുവാൻ തക്കവണ്ണം രണ്ട്, ഈ ദേവാലയത്തിന്റെ പുറകുവശത്ത് അല്ലെങ്കിൽ പടിഞ്ഞാറ് സൈഡിൽ 2 വശങ്ങളിലായിട്ട് ബാരിക്കേഡുകൾ കെട്ടി, പ്രത്യേകം കൗണ്ടറുകൾ തിരിച്ച്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം കൗണ്ടറുകൾ തിരിച്ച് അതിനുവേണ്ട ഭംഗിയായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ യഥാവിധി അവിടെ സാവകാശം കടന്നുവന്ന് എല്ലാവർക്കും സമ്പൂർണമായി, എല്ലാവർക്കും മിഷ്ടാന്നമായി ഈ ആഹാരം കരസ്ഥമാക്കുവാൻ തക്കവണ്ണം ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനോടും നിങ്ങൾ വളരെ അനുഭാവപൂർവ്വം കരുതണം, പെരുമാറണം എന്നറിയിക്കുന്നു. അതുപോലെ തന്നെ കൊട്ടാരകൾ സെന്റ് പോൾസ് ആൻഡ് സെന്റ് പീറ്റേഴ്സ് യാക്കോബായ ദേവാലയത്തിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകം ദൈവത്തിനെ ഓർക്കുന്നു. അവരുടെ വോളണ്ടിയേഴ്സ് അറിയിച്ചിരിക്കുന്നു, അവർ എത്രയും വേഗം ബസ്സിൽ കയറി അവർക്ക് യാത്ര തുടരുവാനുള്ളതുകൊണ്ട് ആ ദേവാലയത്തിൽ വന്നിരിക്കുന്ന ആളുകൾ എത്രയും വേഗം തങ്ങളുടെ വാഹനങ്ങളിൽ കയറണം എന്നുള്ള കാര്യവും അറിയിക്കുന്നു. അതിനോട് ചേർന്ന് ഒരു കാര്യം ഓർപ്പിക്കുന്നത്, ഈ വരുന്ന 13-ാം തീയതി സ്വർഗാരോഹണ പെരുന്നാളാണ് എന്നുള്ള കാര്യം പ്രത്യേകം അറിയിക്കുന്നു. ഈ ദേവാലയത്തിൽ രാവിലെ വിശുദ്ധ കുർബാന 7:30 പരസ്യമായി ആരംഭിക്കും എന്നുള്ള കാര്യവും പ്രത്യേകം അറിയിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എഴുന്നേൽക്കാം, ധൂപപ്രാർത്ഥന നടത്തി റാസയ്ക്ക് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യാം. എഴുന്നേൽക്കുന്നതോടുകൂടി തന്നെ അഭിമുഖ ഇടമുദ്രാപരിസം തിരുമനസിന്റെ ഒരു കൽപ്പനയുള്ളത് ഈ സമയത്ത് വായിക്കുകയാണ്. നമ്മൾ 27/2010 ദീപകൃപയ അഞ്ചോക്കിയുടെ കിഴക്കൊക്കെ പരിശുദ്ധത്തിന്റെ അപ്പോസ്തല നിവാസത്തിലുള്ള യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭയുടെ കൊട്ടയം പ്രതിരാസത്തിന്റെ തോമസ് തിമോത്തിയോസ് പ്രിയരെ സ്നേഹം അറിയിക്കുന്നു, നമ്മുടെ മദ്രാസന യൂത്ത് അസോസിയേഷൻ 2009-2010 വാർഷിക സമ്മേളനവും വ്യക്തിത്വ വികസന സെമിനാറും 2010 May 16 ഞായറാഴ്ച നമ്മുടെ പാണപ്പടി സെന്റ് മേരീസ് ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുന്നു. ഫാമിലി കൗൺസിലർ ശ്രീമതി ഗ്രേസ് ലാൽ ക്ലാസ് നയിക്കുന്നതാണ്. മദ്രാസത്തിലെ എല്ലാ പള്ളികളുടെയും യുവജന യൂണിറ്റുകളിൽ നിന്നും യുവതി യുവാക്കൾ പള്ളി ചെലവിൽ നിന്ന് സംബന്ധിക്കണമെന്ന് ഓർമ്മിക്കുന്ന രജിസ്ട്രേഷൻ ഫീസ് 25 രൂപയായിരിക്കും. ശേഷം പിന്നാലെ അനുഗ്രഹിക്കും.
Oh,